ൂറിന്റെ ഇരുപത്തിരണ്ടര ശതമാനം രാഷാണ് നമ്മൾ സാധാരണ ഇപ്പൊ പത്ത് ശതമാനമെന്നോ അഞ്ച് ശതമാനം എന്നൊക്കെ പറഞ്ഞാൽ നമ്മൾ സാധാരണ ഈസി ആയിട്ട് ചെയ്യാറുണ്ട് അല്ലെ അപ്പോ നാന്നൂറിന്റെ ഇരുപത്തിരണ്ടര ശതമാനം ചോദിച്ചാൽ ഒരു കാരണവശാലും നിങ്ങൾ എന്ത് ചെയ്യരുത് ടെൻഷനാവരുത് കൂളായിട്ട് ഇരിക്കുക ഹായ് ഹലോ നമസ്കാരം ഞാൻ ബിപിൻ രാജ് എല്ലാവർക്കും എൻറ്റുവയുടെ മറ്റൊരു ക്ലാസ്സിലേക്ക് സ്വാഗതം നമ്മൾ ഈ ഒരു ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യുന്നത് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ നടന്ന ചില പരീക്ഷകളിൽ നിന്നും നമ്മൾ തിരഞ്ഞെടുത്ത ഡിഗ്രി ലെവൽ കണക്കുകളുടെ സൊല്യൂഷൻ എന്നുള്ള രീതിയിലാണ് ഒരുപാട് പേര് റീസൻ്റ് ആയിട്ട് തന്നെ പല ആശങ്കകൾ കൊണ്ടുവന്നു അതായത് ഡിഗ്രി ലെവൽ പരീക്ഷ ക്ലിയർ ചെയ്യാൻ താല്പര്യമുണ്ട് എന്നാൽ കണക്കിൻ്റെ കാര്യം ആലോചിക്കുമ്പോൾ ടെൻഷൻ ഉണ്ട് കണക്ക് എന്നുള്ള രീതിയിലല്ല പരീക്ഷ എന്നുള്ള രീതിയിൽ നല്ല ടെൻഷൻ ഉണ്ട് മുൻകാലങ്ങളിൽ നമ്മളിപ്പോൾ പി എസ് സി പരീക്ഷ എഴുതുമ്പോൾ കുറേയധികം മുൻകാല ചോദ്യങ്ങൾ പിന്നെ സ്ഥിരമായി വരുന്ന കുറച്ച് മോഡൽസ് അനുസരിച്ച് നമ്മൾ കുറച്ച് ക്വസ്റ്റ്യൻസ് വർക്ക്ഔട്ട് ചെയ്യുക പരീക്ഷ അറ്റൻഡ് ചെയ്യുക പരീക്ഷ ക്ലിയർ ചെയ്യുക ഇതായിരുന്നു നമ്മൾ ചെയ്തു വന്നുകൊണ്ടിരുന്ന രീതി എന്നാൽ റീസെൻ്റ് ആയിട്ട് നമ്മുടെ ഡിഗ്രി ലെവൽ പരീക്ഷകൾ പരിശോധിക്കുമ്പോൾ പലപ്പോഴും ഉത്തരത്തിലേക്ക് എത്തുക എന്നുള്ളത് മാത്രല്ല ചോദ്യം മനസ്സിലാവുന്ന പോലും ഇല്ല ആ രീതിയിലൊക്കെ നമുക്ക് ബുദ്ധിമുട്ടുണ്ടാകുന്നുണ്ട് അപ്പം അതുകൊണ്ട് തന്നെ ആകെ ആശങ്കയാണ് തരത്തിലൊക്കെ പലരും വിളിക്കുന്നുണ്ട് പറയുന്നുണ്ട് മെസ്സേജ് വരുന്നുണ്ട് അപ്പം അവരോടല്ല എനിക്ക് പറയാനുള്ളത് എല്ലാ പരീക്ഷകളിലും ഈ പറയുന്ന നിങ്ങൾ വായിച്ചാൽ പോലും മനസ്സിലാവാത്ത തരത്തിലുള്ള ചോദ്യങ്ങൾ മാത്സിൽ വന്നിട്ടുള്ള വളരെ കുറവാണ് അല്ലേ നമ്മളൊരു രണ്ടായിരത്തി ഇരുപതിനു ശേഷം പുതിയ പരീക്ഷാ സമ്പ്രദായം ആരംഭിച്ചതിന് ശേഷം പരിശോധിച്ചാൽ പോലും എല്ലാ ക്വസ്റ്റ്യൻ പേപ്പറും കൂടെ സെറ്റ് ചെയ്ത് എടുത്ത് നോക്കിയാൽ പോലും അതിനുള്ളിൽ നമുക്ക് കിട്ടുന്ന കണക്ക് ചോദ്യങ്ങൾ ഒരു ഇരുപത് ചോദ്യങ്ങൾക്കുള്ളിലുള്ള ചോദ്യങ്ങൾ മാത്രമാണ് എല്ലാ ക്വസ്റ്റ്യൻ പേപ്പറിൽ നിന്നും കൂടി നമുക്ക് കിട്ടുന്നത് എങ്ങനെ നമുക്ക് വായിച്ചാൽ മനസ്സിലാവാത്തത് അല്ലെങ്കിൽ ഉത്തരത്തിലേക്ക് എങ്ങനെ ശ്രമിച്ചിട്ടും എത്താൻ പറ്റാത്തത് അങ്ങനെയൊക്കെയുള്ള കാറ്റഗറിയിലുള്ള ചോദ്യങ്ങൾ വന്നിട്ടുള്ളൂ അപ്പം അതിനകത്ത് ചെറിയ ലോജിക്കിൻ്റെ പ്രശ്നം കൊണ്ട് പലപ്പോഴും ക്വസ്റ്റ്യൻസ് നിങ്ങൾക്ക് മിസ്സായിട്ടുണ്ട് പിന്നെ നമുക്ക് ഈ ക്വസ്റ്റ്യൻസിനോടുള്ള പരിചയക്കുറവ് അതായത് ടെക്സ്റ്റ് ബുക്കുകളിൽ നിന്ന് ഇപ്പോൾ എസ് സി ആർ ടി ടെക്സ്റ്റ് ബുക്കുകളിൽ നിന്ന് പല ചോദ്യങ്ങളും ഡയറക്റ്റ് ചോദിച്ചാൽ നമുക്ക് ഉത്തരം എഴുതാൻ പറ്റില്ല അതുപോലെ തന്നെ എൻ സി ആർ ടി ടെക്സ്റ്റ് ബുക്ക് ആ ടെക്സ്റ്റ് ബുക്കിൽ നിന്ന് ക്വസ്റ്റ്യൻസ് ആയിട്ട് എടുക്കുമ്പോൾ നമുക്ക് പലപ്പോഴും ചോദ്യത്തിൽ പ്രശ്നങ്ങൾ മനസ്സിലാക്കാൻ പറ്റില്ല ഉത്തരത്തിലേക്ക് ഡയറക്റ്റായിട്ട് ചെന്നിറങ്ങാൻ പറ്റില്ല അങ്ങനെയൊക്കെ വരാറുണ്ട് എന്തുകൊണ്ടാണ് നമ്മൾ സ്കൂൾ ക്ലാസ്സിലൊക്കെ പഠിച്ചിരുന്ന പോലെ അല്ലെങ്കിൽ സ്കൂളിലെ ടെക്സ്റ്റ് ബുക്കിലെ ചോദ്യങ്ങൾ അതുപോലെ നമ്മൾ എഴുതി ചെയ്യുമ്പോൾ സ്കൂളിൽ എത്ര സമയം നമ്മൾ ഒരു ചോദ്യം കണ്ടെത്താൻ അല്ലെങ്കിൽ ഒരു ഉത്തരത്തിലേക്ക് എത്താൻ വേണ്ടിയിട്ട് എടുത്തോ അത്രയും സമയം തന്നെ ഇവിടെയും എടുക്കും അപ്പൊ അതൊരു വലിയ പരാജയമാണ് അല്ലെ അത് നമ്മളെ സംബന്ധിച്ചിടത്തോളം സമയത്തിന്റെ പരിമിതി ഒരു പ്രധാനപ്പെട്ട ഘടകം കൂടിയാണ് നമുക്ക് അത്രയൊന്നും ഇൻവെസ്റ്റ് ചെയ്യാനില്ല അതുകൊണ്ട് ഞാൻ നിങ്ങളോട് പറയുന്നു നിങ്ങൾ ടെൻഷൻ ആവരുത് ഒരു പരീക്ഷ എടുത്ത് നോക്കുമ്പോ ഇരുപത് ചോദ്യങ്ങൾ നമ്മളിപ്പോ ഒരു പ്രിലിംസ് പരീക്ഷ എടുക്കുകയാണെങ്കിൽ ഇരുപത് മാത്സ് ആൻഡ് ലെവൽ ചോദ്യങ്ങൾ ചിലപ്പോ നിങ്ങൾക്ക് കട്ടിയായിട്ട് വരുന്ന രണ്ട് അല്ലെങ്കിൽ മൂന്ന് ചോദ്യങ്ങളായിരിക്കും ബാക്കി പതിനെട്ട് പതിനേഴ് ചോദ്യങ്ങൾ നിങ്ങളുടെ മുൻപിൽ പതിവായി നിങ്ങൾ കാണുന്ന ചോദ്യങ്ങളുണ്ട് അപ്പം ഈ ഒരു രണ്ട് ചോദ്യം അല്ലെങ്കിൽ മൂന്ന് ചോദ്യത്തിൽ ആശങ്ക പകരം എന്തു ഈ അറിയുന്ന പതിനേഴ് പതിനെട്ട് ചോദ്യങ്ങൾ സെറ്റ് ചെയ്തെടുക്കുക അവരെ നമ്മൾ കൃത്യമായിട്ട് ചെയ്ത് ശീലിക്കുക അതുകൊണ്ട് തന്നെ ഈ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് കോമൺ ആയിട്ട് നമ്മുടെ പരീക്ഷകളിൽ വരികയും ഈ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ ഡിഗ്രി ലെവൽ ഫിലിംസ് പരീക്ഷയിൽ ചോദിച്ചിട്ടുള്ളതായിട്ടുള്ള ഒരു പത്ത് ചോദ്യങ്ങൾ നമ്മൾ ഡിസ്കസ് ചെയ്യുകയാണ് ആ ചോദ്യങ്ങളെ നമ്മൾ എങ്ങനെ സമീപിച്ചു നമ്മൾ ആ ചോദ്യങ്ങൾ കണ്ടിട്ടുള്ളതാണോ അതിനകത്ത് ഉത്തരത്തിൽ എന്തെങ്കിലും ഒരു വ്യത്യസ്തത വന്നിട്ടുണ്ടോ ചോദ്യങ്ങളിൽ എന്താണ് വ്യത്യസ്തത വന്നിട്ടുള്ളത് അതൊക്കെ നമ്മളൊന്ന് നോക്കുകയാണ് നേരെ ക്ലാസ്സിലേക്ക് പോവാണ് ആദ്യത്തെ ചോദ്യം ഇതായിരുന്നു ആറ് പോയിന്റ് മൂന്ന് ഇൻറ്റു ആറ് പോയിന്റ് മൂന്ന് പ്ലസ് രണ്ട് ഇൻറ്റു ആറ് പോയിന്റ് മൂന്ന് ഇൻറ്റു മൂന്നേ പോയിന്റ് ഏഴ് പ്ലസ് മൂന്നേ പോയിന്റ് ഏഴ് ഇൻറ്റു മൂന്നേ പോയിന്റ് ഏഴ് അല്ലേ അത്യാവശ്യം ഫസ്റ്റ് ടൈം പരീക്ഷ എഴുതുന്ന ഒരാളിന് ഒരു ചോദ്യം ഒരു വലിയ ബാധ്യതയാവും അല്ലെ എന്താ കാരണം എന്ന് വെച്ചാൽ ആ ആ ഒരാൾ അങ്ങനെ ആദ്യമായൊരു ചോദ്യം കാണുന്ന ആൾ എന്താ ചെയ്യുക ഇതൊരു ദശാംശ സംഖ്യകളുടെ ഒരു തെറ്റ് തന്നെ ഉണ്ടല്ലേ ഓപ്പറേഷൻസ് വയളജിന്ന് എന്താന്ന് വെച്ചാൽ ആദ്യം ഈ രണ്ട് സംഖ്യകളെ തമ്മിൽ ഗൂണിക്കും ഇനി ഈ മൂന്ന് സംഖ്യകളെ തമ്മിൽ ഗുണിക്കും ഇവിടെ ഈ രണ്ട് സംഖ്യകൾ തമ്മിൽ കുണിക്കും ഇവരെ കൂട്ടി എഴുതാൻ ശ്രമിക്കും അല്ലേ പക്ഷേ ഇതിൻ്റെ ഒരു ടെക്നിക്ക് അറിയുന്ന ഏതൊരാൾക്കും ഇത് വളരെ ഈസി ആയിട്ട് ചെയ്യാൻ പറ്റില്ലേ അത് തന്നെയാണ് നമുക്ക് എവിടെയും സംഭവിക്കുന്നത് പരീക്ഷ ഹോളിൽ എല്ലാവർക്കും സംഭവിക്കും കണക്ക് ചെയ്തു തീരുന്നില്ല ചോദ്യങ്ങൾക്ക് ഉത്തരം എഴുതാൻ കഴിയുന്നില്ല സ്റ്റേറ്റ്മെന്റ് ചോദ്യങ്ങൾ നമുക്ക് ആകെ പ്രശ്നമാകും എന്തുകൊണ്ടാണ് നമുക്ക് അവരുമായിട്ട് ഒരു ബന്ധക്കുറവുണ്ട് അല്ലെ അത്തരം ചോദ്യങ്ങൾ നമ്മൾ ഇതുവരെ കണ്ടിട്ടില്ല അങ്ങനെ ഒരു ബന്ധമില്ലായ്മയുണ്ട് ആ ബന്ധമില്ലായ്മ എങ്ങനെ പരിഹരിക്കാം എന്ന് ചോദിച്ചാൽ പരമാവധി ചോദ്യങ്ങൾ ചെയ്യുക എന്നുള്ളതാണ് ഈ ഒരു ചോദ്യത്തെ നമുക്ക് കുറച്ച് സിമ്പിളായിട്ട് തന്നെ പരിഗണിക്കാം അതെങ്ങനാന്ന് വെച്ചാൽ ഈ ആറേ പോയിന്റ് മൂന്ന് ആറേ പോയിന്റ് മൂന്ന് ഇവിടെ ഞാൻ ഈ ആറ് പോയിന്റ് മൂന്ന് എന്നതിന് പകരം എ എന്ന് എടുക്കുകയാണ് കേട്ടോ എ അല്ലേ എ ഇൻറ്റു എ എന്ന തരത്തിൽ തരത്തിലെടുക്കും ഇനി ഇവിടെ ഒരു മൂന്നേ പോയിന്റ് ഏഴ് മൂന്നേ പോയിന്റ് ഏഴ് വരുന്നുണ്ട് അപ്പം നമുക്ക് എന്ത് ചെയ്യാം അതിന് ബി ബി എന്ന തരത്തിൽ അപ്പം ആറേ പോയിന്റ് മൂന്ന് എന്ന് പറയുന്നത് എയും മൂന്നേ പോയിന്റ് ഏഴ് എന്ന് പറയുന്ന ആരാണ് ബിയുമാണ് അങ്ങനെയാണെങ്കിൽ അടുത്ത് ഇവിടെ വരുമ്പോൾ ടു ഇൻറ്റു എ ഇൻറ്റു ബി എന്ന തരത്തിലെഴുതാം പാടില്ലേ അല്ലേ ഇവിടെ പ്ലസ് വരുന്നുണ്ട് ഇത് പ്ലസ് വരുന്നുണ്ട് നിങ്ങളൊന്ന് ശ്രദ്ധിച്ചാൽ അറിയാം എ ഇൻ ടു എ ആരാണ് എ സ്ക്വയർ ആണ് അല്ലേ പിന്നെ വരുന്നത് ടു ഇൻ ടു എ ഇൻ ടു ബി ആരാണ് ടു എ ബി എന്നാണ് പിന്നെ വരുന്നത് ബി ഇൻ ബി ആണ് അതാരാണ് ബി സ്ക്വയർ ആണ് കണ്ടോ ഇത്രയും അറിയുന്ന ഒരാളിന് അല്ലെ നമ്മളിപ്പോ എപ്പോഴും പഠിക്കാറുള്ളതാണ് സർവ്വസമവാക്യങ്ങൾ അല്ലെങ്കിൽ ഐഡൻറ്റിറ്റീസ് അല്ലെ എ സ്ക്വയർ പ്ലസ് ടു എ ബി പ്ലസ് ബി സ്ക്വയർ എന്നത് നമുക്ക് എങ്ങനെ എഴുതാൻ പറ്റും Map, other, so, ി ദ ഹോൾ സ്ക്വയർ എന്ന് എഴുതാൻ പറ്റും ഇതിനകത്ത് ഒരുപാട് ഐഡന്റിറ്റീസ് നമ്മുടെ പരീക്ഷ ഹോളിൽ നമ്മളെ ബുദ്ധിമുട്ടിക്കാറുണ്ട് അല്ലെ ഇത് നമ്മൾ പതിവായിട്ട് കാണുന്ന ഒരു ഐഡന്റിറ്റി ആണ് ഇതുപോലെ നമുക്ക് ഐഡന്റിഫൈ ചെയ്യാൻ പറ്റുന്നില്ലെങ്കിൽ വലിയ ബുദ്ധിമുട്ടാവും അല്ലെ അത്രേ ഉള്ളൂ അപ്പൊ ഇവിടുത്തെ എ ആയിട്ട് നമ്മൾ പരിഗണിച്ചിരിക്കുന്ന ആരെയാണ് ആറേ പോയിന്റ് മൂന്നിനേയാണ് ബി ആയിട്ട് മൂന്നേ പോയിന്റ് ഏഴിനെയാണ് അപ്പോൾ ഇവിടെ എന്ത് ചെയ്യണ്ട ഇവരെ ഗുണിക്കുകയോ കൂട്ടുകയോ ഒന്നും ചെയ്യണ്ട ജസ്റ്റ് എന്ത് ചെയ്യുക ആ രണ്ട് വാല്യൂസ് മാത്രം എടുക്കുക ആരെയൊക്കെ ആറേ പോയിന്റ് മൂന്നിനെയും മൂന്നേ പോയിന്റ് ഏഴിനെയും തമ്മിൽ കൂട്ടുക അല്ലേ എന്നിട്ട് ആ കിട്ടുന്ന വാല്യൂ ഒന്ന് സ്ക്വയർ ചെയ്താൽ മതി ആറേ പോയിന്റ് മൂന്നും മൂന്നേ പോയിന്റ് ഏഴും തമ്മിൽ കൂട്ടിയാൽ നമുക്ക് കിട്ടുന്നത് പത്ത് എന്നാണ് അല്ലേ പത്തിൻ്റെ സ്ക്വയർ എടുത്ത് എഴുതിയാൽ നമുക്ക് എടുത്ത ആൻസർ നൂറ് എന്തെഴുതാനായിട്ട് പറ്റും ഉണ്ടോ കഴിഞ്ഞു ഇത് ഇത്രയും മാത്രമേ നമുക്ക് ചെയ്തെടുക്കാനുള്ളൂ ഇതിനകത്ത് ആവശ്യമില്ലാതെ തലപുണ്ണാക്കേണ്ട കാര്യമുണ്ടോ ഇല്ല ഇത് നമ്മളൊരു ഡിഗ്രി ലെവൽ പരീക്ഷയിൽ നിന്നല്ല ഒരു എൽ ഡി സി നിലവാരത്തിലുള്ള പരീക്ഷയിൽ പോലും പ്രതീക്ഷിക്കാവുന്ന ഒരു ചോദ്യമാണ് ഇവിടെ ആ ചോദ്യത്തെ നമ്മൾ നമ്മളെങ്ങനെ സമീപിക്കുന്നു അതെങ്ങനെ ഹാൻഡിൽ ചെയ്യുന്നു എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം അപ്പം അതിന് നമുക്കൊരു മുൻപരിചയം ഉണ്ടെങ്കിൽ മാത്രമേ ഈ ചോദ്യത്തെ അല്ലേ ആൻസർ ചെയ്യാൻ പറ്റുകയുള്ളൂ ഓക്കെ ഇപ്പം ഇവിടെ നമ്മൾ ഉപയോഗിച്ചിരിക്കുന്ന ഒരു മെത്തേഡ് എന്താണെന്ന് നോക്കുക ഐഡൻറ്റിറ്റീസ് ആണ് എ സ്ക്വയർ പ്ലസ് ടു എ ബി പ്ലസ് ബി സ്ക്വയർ എന്ന തരത്തിലാണ് അതായത് എ പ്ലസ് ബി ഹോൾ സ്ക്വയർ അല്ലേ ഇവിടെ എന്താ ചെയ്തേ എ ആയി ആറ് പോയിന്റ് മൂന്ന് ബി ഒ മൂന്ന് പോയിന്റ് ഏഴ് ഒരു തമ്മിൽ കൂട്ടിയപ്പോൾ പത്ത് കിട്ടിയിട്ടുണ്ട് പത്തിന്റെ സ്ക്വയർ എവിടേക്ക് എത്തുന്നു നൂറിലേക്ക് എത്തുന്നു അതുപോലെ മറ്റൊരു ചോദ്യം വൺ ബൈ ഫൈവ് പ്ലസ് വൺ ബൈ ഫോർ പ്ലസ് ത്രീ ബൈ ടെൻ ഇതിന് തുല്യമായ ദശാംശ സംഖ്യ പതിവായിട്ട് നമ്മൾ കാണണം ചിലപ്പോൾ നമുക്ക് ഒരു ഭിന്ന സംഖ്യ തന്നിട്ട് അതിനെ തുല്യമായ ദശാംശ സംഖ്യ എഴുതാമോ അങ്ങനെയൊക്കെ ചോദിക്കാറുണ്ട് ചിലപ്പോൾ ഒരു രണ്ട് ഭിന്ന സംഖ്യകൾ ആഡ് ചെയ്തിട്ട് അതിന് തുല്യമായ ദശാംശ സംഖ്യ എഴുതാമോ അത്തരത്തിലൊക്കെ ചോദിക്കാറുണ്ട് അപ്പൊ ഇങ്ങനെ ഒരു ചോദ്യം വന്നാൽ ഇതിനെങ്ങനെ നമുക്ക് ഹാൻഡിൽ ചെയ്യാം കയ്യിലുള്ളത് വൺ ബൈ ഫൈവ് അതുപോലെ വൺ ബൈ ഫോർ അല്ലേ അതുപോലെ ത്രീ ബൈ ടെൻ എന്ന തരത്തിൽ വരികയാണ് ഓക്കെ അപ്പൊ ഈ സംഖ്യകളെ തമ്മിൽ ആഡ് ചെയ്യണമെങ്കിൽ നമ്മൾ നിർബന്ധമായിട്ട് എന്ത് ചെയ്തിരിക്കണം േദം തുല്യമാക്കിയിരിക്കണം അല്ലെ ഛേദം തുല്യാക്കാൻ എന്താവാ ഒരു വഴി ഇവിടെ ഒരു അഞ്ചും ഇവിടെ ഒരു നാലും ഇല്ലേടാ ഇവരെ തുല്യാക്കുക എന്ന് വെച്ചാൽ എന്താ അതൊരു വലിയ ടാസ്ക് ആണോ അല്ല അഞ്ചിൻ്റെ നാലെടുത്താൽ മതി അല്ലെ അപ്പോൾ നമുക്ക് ഇവിടെ ചെയ്യാൻ പറ്റുന്ന എന്താന്ന് വെച്ചാൽ ഈ രണ്ട് സംഖ്യകളെ ആദ്യം നിങ്ങളത് കൂട്ടിയിടുക ഒന്നേ ബൈ അഞ്ചും ഒന്നേ ബൈ നാലും അല്ലെ ഒന്നേ ബൈ അഞ്ചിനെ നമുക്ക് എന്ത് ചെയ്യാടാ ഒന്നേ ബൈ നാലിനോട് കൂട്ടിയിടുക കൂട്ടുമ്പോഴോ ഇവിടെ ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യാൻ പറ്റും ഇങ്ങനെ വരയ്ക്കുക ഇങ്ങനെ വരയ്ക്ക ഇങ്ങനെ ഇങ്ങനെ നമ്മൾ അഞ്ച് ഇന്റു നാല് അഞ്ച് നാല് ഇരുപത് എന്ന് എടുക്കുന്നു ഒന്ന് ഇന്റു നാല് നാല് എന്തെടുക്കുക ഒന്ന് ഇന്റു അഞ്ച് അഞ്ചെന്തെടുക്കുക കണ്ടോ ഇവിടെ കിട്ടുന്നത് എന്താ ഒൻപത് ബൈ ഇരുപത് എന്നെഴുതാനായിട്ട് പറ്റിയിട്ടുണ്ടാവും അല്ലേ അപ്പൊ അഞ്ച് നാല് ഇവരെ ഗുണിച്ച് ഇവിടെ എഴുതി അഞ്ച് നാല് കൂട്ടി മുകളിലെഴുതി അപ്പൊ ഒമ്പത് ബൈ ഇരുപത് കിട്ടി ഈ ഒൻപത് ബൈ ഇരുപതിനോട് ഇവരുടെ തുകയായ ഒൻപത് ബൈ ഇരുപതിനോട് ആരെ ആഡ് ചെയ്തെടുത്തുക മൂന്നേ ബൈ പത്ത് ആഡ് ചെയ്യാന്ന് പറയുന്ന ഒരു ടാസ്ക് ആണോ ഒരു കുഴപ്പമില്ല മൂന്നേ ബൈ പത്ത് എന്ത് ചെയ്യ ഇവിടുത്തെ ചേതം തുല്യാക്കാൻ ഒരു രണ്ടു കൊണ്ട് കുടിക്കുക മോളുടെ ഒരു രണ്ടു കൊണ്ട് കുടിക്കട്ടെ എന്താ കിട്ടുക മൂന്നേ ബൈ പത്തിന്റെ ഇരട്ടി എടുക്കുമ്പോൾ അത് ആറ് ബൈ പത്ത് ഇരുപതായിട്ട് മാറും അല്ലെ അപ്പൊ ഒമ്പത് ബൈ ഇരുപത് എന്ന് പറയുന്നതിനോട് നമ്മൾ ഇനി ആഡ് ചെയ്യാൻ പോകുന്ന ഏറെയാണ് ആറ് ബൈ ഇരുപതിനാണ് ശരിയല്ലേ ഇവരൊന്ന് ആഡിയിട്ടെ ആഡ് ചെയ്യുമ്പോ എന്താ കിട്ടാ പതിനഞ്ച് ബൈ ഇരുപത് എന്ന തരത്തില് കിട്ടും പതിനഞ്ച് ബൈ ഇരുപത് ഈ പതിനഞ്ച് ബൈ ഇരുപതിനെ നമുക്ക് എന്തിലേക്ക് മാറ്റണം ദശാംശ രൂപത്തിലേക്ക് മാറ്റണം ഓക്കെ എല്ലാവരും ചെയ്യുന്ന എന്താ പതിനഞ്ചിനെ ഇരുപത് കൊണ്ട് ഡിവൈഡ് ചെയ്യും അല്ലെങ്കിൽ പതിനഞ്ചിന് ഇരുപതിന് ഒന്ന് സിംപ്ലിഫൈ ചെയ്തിട്ട് ത്രീ ബൈ ഫോർ ഒന്ന് എടുക്കുന്നു എന്നിട്ട് ദശാംശ രൂപം എഴുതും കുഴപ്പമില്ല എഴുതിക്കോ ഒരു കുഴപ്പമില്ല കിട്ടും അപ്പം പതിനഞ്ചിനെയും ഇരുപതിനെയും എന്ത് ചെയ്യുന്നുണ്ട് സിംപ്ലിഫൈ ചെയ്താൽ മൂന്നേ ബൈ നാല് എന്നെത്തും മൂന്നേ ബൈ നാല് എന്ന് വെച്ചാൽ നാട്ടു നമ്മൾ നമ്മൾ എന്ന് പറയും മുക്കാലിനെ നമുക്ക് ദശാംശ രൂപത്തിൽ എഴുതിയാൽ പോയിൻറ്റ് സെവൻ ഫൈവ് എന്നെഴുതാൻ പറ്റും അല്ലേ ഇതിന് തന്നെ മറ്റൊരു രൂപത്തിൽ ചെയ്യാൻ പറ്റും അതെന്താന്ന് വെച്ചാൽ പതിനഞ്ചും ഇരുപതും വലിയ ഇടം ഉള്ളത് പതിനഞ്ച് ബൈ ഇരുപത് ഈ ഇരുപതിനെ നമുക്ക് എന്താക്കാം ഒരു ഒരഞ്ച് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തിട്ട് നൂറാക്കാം അതുപോലെ പതിനഞ്ചിനെ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യാം താഴെ മുകളിൽ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ മുകളിൽ ഒരു എഴുപത്തഞ്ച് കിട്ടും താഴെയോ നൂറ് കിട്ടുന്നുണ്ടല്ലോ അപ്പോൾ എഴുപത്തി അഞ്ചിനെ നൂറ് കൊണ്ട് ഡിവൈഡ് ചെയ്താൽ അതിനകത്ത് രണ്ട് ദശാംശ സ്ഥാനം വരും അതുകൊണ്ട് തന്നെ അതിനെ ആൻസറ് പോയിൻ്റ് സെവൻ ഫൈവ് ഇതിലേത് വേണമെങ്കിലും നമുക്ക് ഉപയോഗിക്കാം ഇതിലേത് മെത്തേഡ് വേണമെങ്കിലും ഉപയോഗിക്കാം കേട്ടോ ഇത് വളരെ സിമ്പിളാണ് ടെക്സ്റ്റ് ബുക്കിൽ നിന്ന് ഡയറക്റ്റായിട്ട് തന്നെ വരുന്ന മോഡൽ ക്വസ്റ്റ്യൻസിൽ പെടുന്നതാണ് അതുപോലെ മറ്റൊരു ചോദ്യം നാണൂറിൻ്റെ ഇരുപത്തിരണ്ടര ശതമാനം രാഷാണ് നമ്മൾ സാധാരണ ഇപ്പൊ പത്ത് ശതമാനം എന്നോ അഞ്ച് ശതമാനമെന്നൊക്കെ പറഞ്ഞാൽ നമ്മൾ സാധാരണ ഈസി ആയിട്ട് ചെയ്യാറുണ്ട് അല്ലെ അപ്പോ നാണൂറിൻ്റെ ഇരുപത്തിരണ്ടര ശതമാനം ചോദിച്ചാൽ ഒരു കാരണവശാലും നിങ്ങൾ എന്ത് ചെയ്യരുത് ടെൻഷൻ ആവരുത് കൂളായിട്ട് ഇരിക്കുക അതായത് നാണൂറ് എന്ന് പറയുന്ന സംഖ്യയെ നമുക്ക് എന്താക്കണം ഇരുപത്തിരണ്ടര ശതമാനം കണ്ടെത്തണം അല്ലെ ഇരുപത്തിരണ്ടര ശതമാനത്തെ സൂചിപ്പിക്കുന്ന സംഖ്യ ഇരുപത്തിരണ്ടര ബൈ നൂറ് എന്ന് പറഞ്ഞാൽ നിങ്ങൾ വിശ്വസിക്കോ ആണ് അല്ലെ ഇരുപത്തിരണ്ടര ശതമാനം എങ്ങനെ കാണാം എന്നുള്ളതാണ് നമ്മളെ സംബന്ധിച്ചിടത്തോളം ഒരു ആശങ്ക ഒന്നില്ല തൊട്ട് കൊമ്പ് നമ്മൾ ഒരു ടെക്നിക്ക് ഉപയോഗിക്കുക നാനൂറിന്റെ ഇരുപത്തിരണ്ടര ശതമാനത്തിന് നമ്മൾ ചെയ്യുന്ന എന്താണ് നാന്നൂറ് ഇൻറ്റു ഇരുപത്തിരണ്ടര ബൈ നൂറ് എന്നല്ലേ ഈ ഇരുപത്തിരണ്ടരയെ നിങ്ങൾ എന്താക്കുക ഈ അര അങ്ങ് കളയാനായിട്ട് രണ്ടു കൊണ്ട് ഗുണിക്കുക ഓക്കെ ഇവിടെ ഇരുപത്തിരണ്ടരെയും ഒരു രണ്ടു കൊണ്ട് കുണിക്ക നൂറിനേയും രണ്ടു കൊണ്ട് കുണിക്കുക കുഴപ്പമുണ്ടോ ഇല്ല ഇപ്പൊ നമുക്ക് എന്താ കിട്ടുക നാന്നൂറ് ഇൻറ്റു ഇരുപത്തിരണ്ടരേ രണ്ടു കൊണ്ട് കുണിച്ചാൽ എന്ത് കിട്ടും നാൽപ്പത്തി അഞ്ച് എന്ന് കിട്ടും അല്ലെ താഴെ വരുന്ന നൂറിന് രണ്ടു കൊണ്ട് കുണിച്ചാൽ എന്ത് കിട്ടും ഇരുന്നൂറ് ഇനി സിമ്പിൾ അല്ലേ നാനൂറിനെ ഇരുന്നൂറ് കൊണ്ട് ഡിവൈഡ് ചെയ്താൽ രണ്ടെന്ന് കിട്ടും രണ്ട് ഇന്പ്പത്തി അഞ്ച് എത്ര കിട്ടും തൊണ്ണൂറ് കഴിഞ്ഞു ഉള്ളൂ അല്ലെ ഈ ഇരുപത്തിരണ്ടരയെ കുറിച്ച് ടെൻഷൻ അടിച്ച സമയം കൊണ്ട് നമ്മൾ ഇതൊന്ന് ചെയ്തിരുന്നെങ്കിൽ ഈസി ആയിട്ട് കിട്ടിയങ്ങനെ ഏറ്റവും സിമ്പിൾ ആയിട്ടുള്ള ഒരു ക്വസ്റ്റൻ ആണ് അല്ലെ അപ്പൊ നാനൂറ് എന്ന് പറയുന്ന സംഖ്യ നമ്മൾ അതുപോലെ എഴുതി ഇരുപത്തിരണ്ടര ശതമാനം കാണാൻ ഇരുപത്തിരണ്ടരയുടെ ഇരട്ടി എടുത്ത് എഴുതി ഇരുപത്തിരണ്ടരയുടെ ഇരട്ടി എത്രയാ അത് നാല്പത്തി അഞ്ചാണ് പിന്നെന്താ എന്താ ചെയ്തേ താഴെ വരേണ്ട നൂറ് അല്ലെ ശതമാനത്തെ സൂചിപ്പിക്കുമ്പോൾ എന്തായാലും ഒരു നൂറ് താഴെ വരുന്നുണ്ടല്ലോ നൂറിൻ്റെയും ഇരട്ടി എടുത്തെടുത്തുക അത് എത്ര ഇരുന്നൂറ് നാനൂറും ഇരുന്നൂറും സിംപ്ലിഫൈ ചെയ്തപ്പോ രണ്ട് കിട്ടിയായിരുന്നു രണ്ട് ഇൻറ്റു നാല്പത്തി അഞ്ച് തൊണ്ണൂറ് കഴിഞ്ഞു ഈസി അല്ലേ എത്രയുള്ളൂ കേട്ടോ അടുത്ത ആൻസർ എത്രയാണ് തൊണ്ണൂറ് എന്നാണ് കിട്ടിയിട്ടുള്ളത് റെഡിയാണേ അതുപോലെ മറ്റൊരു ചോദ്യം ലഘൂകരിക്കുക ഇത് ശരിക്കും കൃത്യംഗ നിയമങ്ങൾ ഉപയോഗിച്ചിട്ട് ചെയ്യുന്ന ഒരു ചോദ്യമാണ് അറിയാമല്ലോ ആറിൻ്റെ സ്ക്വയർ ഇൻറ്റു പത്തേ റൈസ് ടു നാല് ഇൻറ്റു പതിനഞ്ചിൻ്റെ ക്യൂബ് ഡിവൈഡഡ് ബൈ രണ്ടേ റൈസ് ടു ആറ് ഇൻറ്റു മൂന്നേ റൈസ് ടു അഞ്ച് ഇൻറ്റു അഞ്ച് റൈസ് ടു ആറ് അല്ലേ ഇവിടെ ഈ ഒരു ചോദ്യം നമുക്ക് എങ്ങനെ പരിഹരിക്കാം എന്ന് വെച്ചാൽ ഇവരെല്ലാവരെയും എന്ത് ചെയ്യാം ഒന്ന് സ്പ്ലിറ്റ് ചെയ്തെഴുതുക എന്നുള്ളതാണ് അതായത് ഇപ്പോൾ ആറിൻ്റെ സ്ക്വയർ എന്ന് വെച്ചാൽ ആറിനെ നമുക്ക് എങ്ങനെ എഴുതാം മൂന്ന് ഇൻറ്റു രണ്ട് എന്ന് എഴുതാം അല്ലേ ആറ് എന്നതിനെ മൂന്ന് ഇൻറ്റു രണ്ട് എന്ന് എഴുതാം അങ്ങനെയാണെങ്കിൽ ആറിൻ്റെ സ്ക്വയർ എങ്ങനെ എഴുതുക മൂന്നിന്റെ സ്ക്വയർ ഇൻറ്റു രണ്ടിൻ്റെ സ്ക്വയർ എന്നെഴുതുക ഇവിടെ ഒരു പത്തേ റൈസ് ടു നാല് വരുന്നുണ്ട് പത്താരാ പത്ത് എന്ന് പറയുന്ന ആരാ പത്ത് അഞ്ചേ ഇൻറ്റു രണ്ടാണല്ലോ പത്ത് അപ്പോ പത്തേ റൈസ് ടു നാല് എന്ന് എഴുതുന്നതിന് പകരം എന്തു ചെയ്യാ അഞ്ചേ റൈസ് ടു നാല് എന്നെഴുതുക അതുപോലെ രണ്ടേ റൈസ് ടു നാല് പിന്നെ വരുന്നത് ഒരു പതിനഞ്ചിൻ്റെ ക്യൂബാണല്ലോ അപ്പൊ ഈ പതിനഞ്ചിനെ നമുക്ക് എങ്ങനെ എഴുതാം എന്ന് വെച്ചാൽ ആരാണ് അഞ്ചേ ഇൻറ്റു മൂന്ന് എന്നാണ് അല്ലേ അപ്പൊ ഈ പതിനഞ്ചിൻ്റെ ക്യൂബിന് പകരം നമുക്ക് എങ്ങനെ എഴുതാം അഞ്ചിന്റെ ക്യൂബ് ഇൻ ടു മൂന്നിൻ്റെ ക്യൂബ് എന്നെഴുതാം ശരിയല്ലേ പിന്നെ താഴെ ആരാ വരുന്നത് രണ്ടേ റൈസ് ടു ആറ് മൂന്നേ റൈസ് ടു അഞ്ച് അതുപോലെ അഞ്ചേ റൈസ് ടു ആറ് ഇങ്ങനെ കിട്ടുക ഓക്കെ ഇവരെ ഒന്ന് ചെറുതാക്കുക എന്ന് പറയുന്ന ഒരു വലിയ ടാസ്ക് ആണോ ഒന്നുമില്ലടാ ഇവിടെ മൂന്ന് രണ്ടെണ്ണം ഇവിടെ മൂന്ന് മൂന്നെണ്ണം രണ്ടും കൂടെ ചേർത്താൽ എന്ത് മൂന്നിനെ അഞ്ചെണ്ണം എന്നെഴുതാലോ അതായത് മൂന്നേ റൈസ് ടു രണ്ടും മൂന്നേ റൈസ് ടു മൂന്നും കൂടി ഗുണിച്ചെഴുതിയാൽ മൂന്നേ റൈസ് ടു അഞ്ചെണ്ണം ഇവിടെ ഒരു രണ്ടേ റൈസ് ടു രണ്ടും രണ്ടേ റൈസ് ടു നാലും അപ്പൊ അവരെ നമുക്ക് ചേർത്തെഴുതാലോ രണ്ടേ റൈസ് ടു രണ്ട് ഇൻറ്റു രണ്ടേ റൈസ് നാല് രണ്ടേ റൈസ് ടു ആറ് ആണല്ലോ ഇനി അഞ്ചേ റൈസ് ടു നാലും അഞ്ചേ റൈസ് ടു മൂന്നും എന്താ ചെയ്യാൻ പറ്റുക അഞ്ചേ റൈസ് ടു ഏഴ് എഴുതുക നാല് മൂന്നും ഏഴ് ഓക്കെ അപ്പൊ നമ്മൾ എല്ലാവരെയും കമ്പ്ലൈൻ ചെയ്തു ഇനി താഴെ ആരാ ഉള്ളത് നോക്ക് രണ്ടേ റൈസ് ടു ആറ് വന്നിട്ടുണ്ട് മൂന്നേ റൈസ് ടു അഞ്ച് വന്നിട്ടുണ്ട് അതുപോലെ അഞ്ചേ റൈസ് ടു ആറും വന്നിട്ടുണ്ട് കണ്ടോ നമ്മൾ അത് എടുക്കുന്ന രീതിക്കനുസരിച്ച് ചോദ്യം സിമ്പിൾ ആവും അല്ലെ മൂന്നേ റൈസ് ടു അഞ്ച് മൂന്നേ റൈസ് ടു അഞ്ച് വെട്ടിപ്പോയി രണ്ടേ റൈസ് ടു ആറ് രണ്ടേ റൈസ് ടു ആറ് വെട്ടിപ്പോയി പിന്നെ വരുന്ന അഞ്ചേ റൈസ് ടു ഏഴ് ഡിവൈഡ് ബൈ അഞ്ചേ റൈസ് ടു ആറ് അഞ്ചേ റൈസ് ടു ഏഴിന് അഞ്ചേ റൈസ് ടു ആറ് കൊണ്ട് ഡിവൈഡ് ചെയ്താൽ അഞ്ചേ റൈസ് ടു ഏഴേ മൈനസ് ആറ് നമുക്കെല്ലാം അഞ്ചേ റൈസ് ടു ഏഴ് മൈനസ് ആറ് ഏഴിൽ നിന്ന് ആറ് പോയാൽ നമുക്ക് എന്ത് കിട്ടും അഞ്ച് അഞ്ചേ റൈസ് ടു ഒന്നാണ് ഏഴിൽ നിന്ന് ആറ് പോയാലോ അഞ്ചേ റൈസ് ടു ഒന്ന് വെച്ചാൽ ആര് തന്നെയാണ് അഞ്ച് തന്നെയാണ് എത്രയാണ് ഇതിൻ്റെ ആൻസർ അല്ലേ അല്ലാതെ നമുക്ക് ആ ചോദ്യം അതുപോലെ തന്നെ ഇട്ടിട്ട് ചെയ്യുക എന്ന് പറയുന്നത് വലിയ ടാസ്ക് ആയിരിക്കും അല്ലേ നമുക്ക് വെട്ടി ചെയ്യാനും സിംപ്ലിഫൈ ചെയ്യാനും ഒക്കെ ബുദ്ധിമുട്ടായിരിക്കും അല്ലെങ്കിൽ നമുക്ക് എന്ത് ചെയ്യണം ഈ ആറേ സ്ക്വയർ എന്ന് പറയുന്നത് ആറേ ഇൻറ്റു ആറ് എഴുതണം പത്തേ സ്ക്വയർ എന്ന് വെച്ചാൽ പത്ത ഇൻറ്റ് പത്തേൻ്റ് പത്തേന്റ് എന്ന് വെച്ചാൽ നാല് തവണ എഴുതണം പതിനഞ്ചിൻ്റെ ക്യൂബ് എന്ന് പറയുന്നത് മൂന്ന് തവണ എഴുതുക എന്നിട്ട് താഴെയുള്ളതോ അതുപോലെ സ്പ്ലിറ്റ് ചെയ്യുക എന്നിട്ട് വെട്ടിക്കളയുക അല്ലേ അത് വലിയൊരു ജോലിയായിരിക്കും ഇത് നമ്മൾ പിന്നെ വലിയ കുഴപ്പമില്ല ജസ്റ്റ് സ്പ്ലിറ്റ് ചെയ്യുക അതിൽ ഒരുപോലെയുള്ള ആൾക്കാരെ ക്യാൻസൽ ചെയ്യുക ബാക്കിയുള്ളത് മാത്രം ആൻസർ ആയിട്ട് എഴുതുക ഓക്കെ അതുപോലെ മറ്റൊരു ചോദ്യമാണ് അഞ്ച് ഈസ്റ്റ് ഏഴ് അഞ്ച് ഈസ് ടു ഏഴ് എന്നത് എക്സ് ഈസ്റ്റു മുപ്പത്തി അഞ്ചിന് തുല്യമാണ് എന്ന് പറയുക അഞ്ച് ഈസ്റ്റ് ഏഴും എക്സ് ഈസ്റ്റ് മുപ്പത്തി അഞ്ചും തുല്യമാണ് എങ്കിൽ എക്സിന്റെ മൂല്യം എത്ര ഓക്കെ ഇത് ഭയങ്കര സിമ്പിളാണ് ഈ ടൈപ്പ് കുറച്ച് നമ്മൾ എപ്പോഴും കാണുന്നതാണ് ഇതെങ്ങനെ ചെയ്യാൻ പറ്റുക ഒന്നു ഇവിടെ എന്ത് ചെയ്യുക ആദ്യത്തെ സംഖ്യയും അവസാനത്തെ സംഖ്യയും തമ്മിൽ കുണിച്ചെഴുതുക ആദ്യത്തെ സംഖ്യയും അവസാനത്തെ സംഖ്യയും തമ്മിൽ കുണിച്ചെഴുതുക കുണിക്കാമല്ലോ അപ്പൊ അഞ്ച് ഇൻറ്റു മുപ്പത്തി അഞ്ച് എന്നാണല്ലോ ഇനി നടുവിൽ വരുന്ന രണ്ട് സംഖ്യകളെ ഗുണിച്ചെടുക്കുക അപ്പൊ എന്താ കിട്ടുക ഏഴ് ഇൻറ്റു എക്സ് ഏഴ് എക്സ് ആണല്ലോ ഇവിടെ നിന്ന് എക്സ് കണ്ടെത്താൻ നിങ്ങൾ എന്ത് ചെയ്താൽ മതി അഞ്ചേ ഇൻറ്റു മുപ്പത്തി അഞ്ചിനെ കൊണ്ട് ഡിവൈഡ് ചെയ്യാ ഏഴ് കൊണ്ട് ഡിവൈഡ് ചെയ്യ മുപ്പത്തി അഞ്ചിനെ ഏഴ് കൊണ്ട് ഡിവൈഡ് ചെയ്താൽ അഞ്ച് കിട്ടുമല്ലോ അപ്പൊ അഞ്ച് ഇൻറ്റു അഞ്ച് എത്ര കിട്ടുന്നുണ്ട് ഇരുപത്തിയഞ്ച് കിട്ടുന്നുണ്ട് എത്ര സിമ്പിൾ ആൻസർ കഴിഞ്ഞു അല്ലെ ഇത് നമ്മൾ എപ്പോഴും കാണുന്ന എൽ ജി എസ് നിലവാരം പോലുള്ള പരീക്ഷകളിൽ നമ്മളിത് കാണുന്ന ചോദ്യമാണ് അല്ലേ ഇത് ചെയ്യാൻ എന്താണ് എളുപ്പമാർഗം ഇവിടെ ചെയ്യാൻ ഇത്രേ ഉള്ളൂ ആദ്യത്തെ നമ്പറും അവസാനത്തെ നമ്പറും അവിടെ ഒന്നും തന്നെ ഇല്ല എങ്കിൽ അവരൊന്ന് ഗുണിച്ചെഴുതുക അഞ്ചിനെയും മുപ്പത്തി അഞ്ചിനെയും ഗുണിച്ചെഴുതിയാൽ ഇടയ്ക്കൊരു ഗ്യാപ്പ് വരുന്നുണ്ടല്ലോ ഉണ്ട് ഇടയ്ക്കൊരു നമ്പറാണ് നഷ്ടപ്പെട്ടത് പക്ഷെ ഒരു നമ്പർ തന്നിട്ടുണ്ട് ആ നമ്പർ ഇവിടെ എഴുതിയാ മതി മുപ്പത്തി അഞ്ചിനെ ഏഴ് കൊണ്ട് ക്യാൻസൽ ചെയ്യുക അഞ്ചെന്ന് കിട്ടും അഞ്ചേ ഇൻറ്റു അഞ്ച് ഇരുപത്തഞ്ച് കഴിഞ്ഞു ഇതാണ് നമ്മുടെ ആൻസർ ട്വന്റി ഫൈവ് ഇതെടുക്കാൻ പറ്റുന്നതല്ലേ ആണ് അതുപോലെ മറ്റൊരു ചോദ്യം പതിനായിരം രൂപയ്ക്ക് രണ്ടു വർഷത്തേക്കുള്ള ലളിത പലിശ അല്ലെങ്കിൽ സാധാരണ പലിശ രണ്ടായിരത്തി നാന്നൂറ് രൂപയാണെങ്കിൽ അതേ മൂലധനത്തിന് മൂലധനം എന്ന് വെച്ചാൽ എന്താണ് നമ്മുടെ പ്രിൻസിപ്പൽ എമൗണ്ട് എന്ന് പറയൂലേ അതാ രണ്ട് വർഷത്തെ കൂട്ടുപലിശ എത്ര എന്നാണ് അല്ലെ ആകെ ടെൻഷനായി പോകും പലിശ നിരക്ക് തന്നിട്ടില്ല അല്ലെ പലിശ നിരക്കാണല്ലോ നമ്മുടെ ഒരു പിടിവള്ളി ഒന്നില്ല പതിനായിരം രൂപയ്ക്ക് രണ്ട് വർഷം കിട്ടുന്ന സാധാരണ പലിശ എന്ന് വെച്ചാൽ രണ്ടായിരത്തി നാനൂറ് അല്ലേ അപ്പൊ ആലോചിക്കുക രണ്ടായിരത്തി നാന്നൂറിന് ആദ്യത്തെ വർഷം കിട്ടുന്നത് അല്ലെ രണ്ടായിരത്തി നാനൂറിന്റെ രണ്ട് ഭാഗമായി സ്പ്ലിറ്റ് ചെയ്താൽ ആദ്യത്തെ വർഷം ആയിരത്തി ഇരുന്നൂറ് അടുത്ത വർഷം ആയിരത്തി ഇരുന്നൂറ് എന്ന തരത്തിൽ കിട്ടത്തുള്ളൂ ആണ് ഇതെല്ലാവർക്കും എഴുതാമല്ലോ പതിനായിരം രൂപയ്ക്ക് ആദ്യത്തെ വർഷം ആയിരത്തി ഇരുന്നൂറ് അടുത്ത വർഷം ആയിരത്തി ഇരുന്നൂറ് എന്ന ക്രമത്തിൽ രണ്ടായിരത്തി നാനൂറ് രൂപ സാധാരണ പലിശ കിട്ടുന്നുണ്ട് എങ്കിൽ കൂട്ടുപലിശ കണ്ടുപിടിക്കാൻ സിമ്പിളാ എന്ത് ചെയ്യാം നിങ്ങൾ ആദ്യം ഈ പതിനായിരത്തിൽ ആയിരത്തി ഇരുന്നൂറ് എഴുതുക അതായത് പതിനായിരത്തിന് ഒരു വർഷം കിട്ടുന്ന പലിശയാണല്ലോ ആയിരത്തി ഇരുന്നൂറ് അപ്പൊ അവിടെ നിന്ന് നമുക്ക് പലിശ നിരക്ക് കണ്ടെത്താനായിട്ട് പറ്റും ഓക്കെ അപ്പൊ ആയിരത്തി ഇരുന്നൂറ് എന്ന് പറയുന്നത് പതിനായിരത്തിന്റെ എത്ര ശതമാനമാണ് എന്ന് ചോദിച്ചാൽ നമുക്ക് സിമ്പിളായിട്ട് പറയാം ഇത് പന്ത്രണ്ട് ശതമാനമാണ് പലിശ നിരക്ക് പതിനായിരം രൂപയ്ക്ക് ആയിരത്തി ഇരുന്നൂറ് രൂപ ഒരു വർഷം പലിശ കിട്ടുന്നുണ്ടെങ്കിൽ പലിശ നിരക്ക് എന്ന് പറയുന്നത് പന്ത്രണ്ട് ശതമാനമാണ് അപ്പൊ പന്ത്രണ്ട് ശതമാനം പലിശ അനുസരിച്ചാണ് ആദ്യത്തെ വർഷം നമുക്ക് സാധാരണ പലിശ ആയിരത്തി ഇരുന്നൂറ് കിട്ടിയത് രണ്ടാമത്തെ വർഷം ആയിരത്തി ഇരുന്നൂറ് കിട്ടിയത് പലിശ കണ്ടുപിടിക്കാൻ നിങ്ങൾ എന്ത് ചെയ്യുക ഈ ആയിരത്തി ഇരുന്നൂറിൻ്റെ ഒരു പന്ത്രണ്ട് ശതമാനം കൂടെ എഴുതിയാണ് അല്ലെ അതായത് കൂട്ടുപലിശയിൽ രണ്ടാമത്തെ വർഷം ആദ്യത്തെ വർഷത്തെ പലിശയുടെ പലിശ കൂടി എക്സ്ട്രാ വരും എന്നല്ലേ ഉള്ളൂ എന്ന് വെച്ചാൽ ആയിരത്തി ഇരുന്നൂറിൻ്റെ പന്ത്രണ്ട് ശതമാനം വല്ല ഇടാ നൂറിൽ പന്ത്രണ്ട് ഇതൊന്ന് ക്യാൻസൽ ചെയ്യാൻസൽ ചെയ്യ പന്ത്രണ്ട് ഇൻറ്റു പന്ത്രണ്ട് നൂറ്റി നാൽപ്പത്തി നാല് കഴിഞ്ഞില്ലേ ഇത്രയുള്ളൂ അവിടെ ബോട്ട് പലിശയിൽ അധികമായി കിട്ടുന്ന തുക എത്ര എന്ന് വെച്ചാൽ നൂറ്റി നാല്പത്തി നാല് രൂപ മാത്രമാണ് നിലവിൽ സാധാരണ പലിശ രണ്ടായിരത്തി നാനൂറ് ഉണ്ടല്ലോ ഈ രണ്ടായിരത്തി നാന്നൂറിനോട് എന്തും കൂടി കൂട്ടിയെഴുതുക ഈ നൂറ്റി നാല്പത്തി നാലിനെ കൂടി കൂട്ടിയെഴുതിയാൽ രണ്ടായിരത്തി അഞ്ഞൂറ്റി നാല്പത്തി നാല് ഇത്രയും സിമ്പിളാണ് ഈ ചോദ്യം ഈ ചോദ്യത്തിൽ റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് ഇല്ല എന്ന വിഷമം കൊണ്ടും സാധാരണ പലിശയിൽ നിന്ന് കൂട്ടുപലിശയിലേക്ക് ഡയറക്റ്റ് ആയിട്ട് എങ്ങനെ പോകും എന്നുള്ള ടെൻഷൻ കൊണ്ടും പലരും ഉത്തരം എഴുതാറില്ല ഇത്രയുള്ളൂ സംഗതി ചെയ്താരി എന്ന് പറയാം രണ്ടായിരത്തി നാന്നൂറിന് ഒന്ന് സ്പ്ലിറ്റ് ചെയ്യുക അപ്പം എന്ത് കിട്ടും ആദ്യത്തെ വർഷം ആയിരത്തി ഇരുന്നൂറ് അടുത്ത വർഷം ആയിരത്തി ഇരുന്നൂറ് ശരിയല്ലേടാ ഇനി നോക്കേണ്ടത് പതിനായിരത്തിൻ്റെ എത്ര ശതമാനമാണ് ആയിരത്തി ഇരുന്നൂറ് നോക്കുക എത്രയാ പന്ത്രണ്ട് ശതമാനം ഇനി നിങ്ങൾ ഈ ആയിരത്തി ഇരുന്നൂറിൻ്റെ ഒരു പന്ത്രണ്ട് ശതമാനം കൂടി ഇതിൽ ചേർത്ത് കൊടുക്കുക ആയിരത്തി ഇരുന്നൂറിൻ്റെ പന്ത്രണ്ട് ശതമാനം എന്ന് വെച്ചാൽ നൂറ്റി നാൽപ്പത്തി നാല് രൂപയാണ് അപ്പോൾ ആകെ പലിശ കൂട്ടു പലിശ എത്രയാണ് ആയിരത്തി ഇരുന്നൂറ് ആയിരത്തി ഇരുന്നൂറ് രണ്ടായിരത്തി നാന്നൂറ് നൂറ്റി നാൽപ്പത്തി നാല് കൂടി എഴുതുമ്പോൾ രണ്ടായിരത്തി അഞ്ഞൂറ്റി നാൽപ്പത്തി നാല് എത്തും അത്രയേ ഉള്ളൂ ഇതാണ് ഇതിൻ്റെ ആൻസർ വേറൊന്നും ആലോചിക്കരുത് സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റില്ല ഇതാണ് ചോദ്യങ്ങളുമായിട്ട് നമുക്കൊരു പരിചയം ഉണ്ടായിരിക്കണം എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ് മറ്റൊരു ചോദ്യം ജോമട്രിയുടെ ഭാഗത്ത് നിന്ന് ത്രീ ഡി ജോമട്രിയാണ് മുപ്പത്തി ആറ് പൈ സെൻറ്റിമീറ്റർ ക്യൂബ് വ്യാപ്തമുള്ള ഒരു ഗോളത്തിന്റെ ആരം കണ്ടെത്തുക ജോമട്രി എന്ന് കണ്ടപ്പോൾ തന്നെ പലരും ഈ ക്വസ്റ്റ്യൻ തന്നെ സ്കിപ്പ് ചെയ്തു പോയിട്ടുണ്ടാവും അല്ലേ ഒന്നുമില്ലടാ ഒരു ഗോളത്തിൻ്റെ വ്യാപ്തം അങ്ങനെ കുറച്ച് ഫോമുലാസ് ഉണ്ട് അതൊന്നും കാണാതെ ഓടിച്ച് നോക്കുക ഒരു ഗോളത്തിൻ്റെ വ്യാപ്തം എന്ന് വെച്ചാൽ നമ്മൾ ഇങ്ങനെ പറയുക സ്പിയറിൻ്റെ വോളിയം ഫോർ ബൈ ത്രീ പൈ ആർ ക്യൂബ് എന്നാണ് നമ്മൾ പറയുക ഓക്കെ ഇത് എത്ര എന്ന് പറഞ്ഞിരിക്കുന്നു മുപ്പത്തി ആറ് പൈ എന്നാണ് പറഞ്ഞിരിക്കുന്നത് ഇവിടെ നിന്ന് നമുക്ക് റേഡിയസ് ആരം കണ്ടുപിടിക്കണം എന്നെന്താ ചെയ്യുന്നതെന്ന് വെച്ചാൽ ഇവിടെ ഒരു ഇല്ലേ ഈ പയ്യമായിട്ട് ക്യാൻസൽ ചെയ്യുക അല്ലെ പിന്നെ നമ്മൾ ചെയ്യുന്നത് ആർ ക്യൂബ് ഈക്വൾ ടു ഈ സൈഡിലൊരു ഉണ്ടല്ലോ അത് അതുപോലെ എഴുതുക ഇവിടെ ഒരു ഫോർ ബൈ ത്രീ ഇല്ലേ ഈ ഫോർ ബൈ ത്രീ അതുപോലെ അപ്പുറത്ത് ഉണ്ടോ ഇടുക അപ്പം എന്ത് കിട്ടും ത്രീ ബൈ ഫോർ എന്ന് കിട്ടും ഫോർ ബൈ ത്രീ എന്നത് എന്തായിട്ട് മാറും ത്രീ ബൈ ഫോർ മുപ്പത്തി ആറ് എന്ന സംഖ്യയിൽ നാലും കൂടെ ഞാനൊന്ന് ക്യാൻസൽ ചെയ്താൽ എന്താ കിട്ടുക എനിക്ക് ഒമ്പത് എന്ന് കിട്ടും അല്ലേ അപ്പൊ ഇവിടെ കിട്ടുന്ന വാല്യൂ എന്താ ആർ ക്യൂബ് ഈക്വൽ ടു ഒമ്പതേ ഇൻറ്റു മൂന്ന് അല്ലേ ഞാൻ പറയാണ് ആർ ക്യൂബ് എന്ന് പറയുന്ന ഒമ്പതേൻ്റ് മൂന്ന് ഇരുപത്തിയേഴ് അപ്പോൾ ആർ എത്രയാണ് എന്ന് ചോദിച്ചാൽ ഇരുപത്തിയേഴിൻ്റെ ക്യൂബ് റൂട്ട് എടുത്താൽ പോരെ ക്യൂബ് റൂട്ട് ഓഫ് ട്വന്റി സെവൻ അല്ലെങ്കിൽ ഇരുപത്തി ഏത് സംഖ്യയുടെ ക്യൂബ് എന്ന് നോക്കിയാൽ പോരെ ആ സംഖ്യ ആരാണ് ഇവിടുത്തെ ആരം ആരാണ് റേഡിയസ് ആര് എന്ന് വെച്ചാൽ പറയുക അത് മൂന്ന് സെന്റിമീറ്റർ ൂ കഴിഞ്ഞു അവിടെ നമ്മൾ എന്താണ് പ്രധാനമായിട്ട് നോട്ട് ചെയ്യേണ്ടത് ഈ ഗോളത്തിൻ്റെ വ്യാപ്തം കാണാനുള്ള ഫോമുല മാത്രം ബാക്കിയെല്ലാം അല്ലേ പൈ പൈ ക്യാൻസലായി ഈ ഫോർ ബൈ ത്രീ നേരെ അപ്പുറത്തോണ്ട് പോയി ത്രീ ബൈ ഫോർ ആക്കുക മുപ്പത്തിയാറിനെ കൊണ്ട് ഡിവൈഡ് ചെയ്ത് ഒമ്പത് കിട്ടി ഒമ്പത് ഇൻറ്റു മൂന്ന് ഇരുപത്തേഴ് ഇരുപത്തേഴ് എന്ന് പറയുന്നത് റേഡിയസിൻ്റെ ക്യൂബാണ് അല്ലേ അവിടെ നിന്ന് റേഡിയസിലേക്ക് ആരത്തിലേക്ക് എങ്ങനെ വരാം എന്ന് വെച്ചാൽ ജസ്റ്റ് ക്യൂബ് റൂട്ട് എടുത്ത് എഴുതിയാൽ മാത്രം മറ്റൊരു ചോദ്യം ഒരു സമാന്തര ശ്രേണിയുടെ ആദ്യ പദവും അവസാന പദവും യഥാക്രമം നൂറ്റി നാൽപ്പത്തി നാല് മുന്നൂറാണ് പിന്നെ ഒരു പൊതുവ്യത്യാസം മൂന്ന് തന്നിട്ടുണ്ട് എന്നാൽ ശ്രേണിയിലെ പദങ്ങളുടെ എണ്ണം എത്താം അല്ലെ ഇത് വേറെ ഒന്നും ആലോചിക്കേണ്ട കാര്യമില്ല ഈ ശ്രേണി മുഴുവൻ എഴുതി നോക്കാനും നിങ്ങൾ നിൽക്കണ്ട അല്ലെ ആദ്യ പദം എന്ന് പറയുന്നതും അവസാന പദം എന്ന് പറയുന്നത് അറിയാം അതുപോലെ പൊതുവ്യത്യാസം അറിയാമെങ്കിൽ പദങ്ങളുടെ എണ്ണം എത്ര പദങ്ങൾ എന്ന് കാണാൻ നിങ്ങൾ എന്ത് അറിയോ ജസ്റ്റ് അവസാനത്തെ പദത്തിൽ നിന്ന് ആദ്യ പദം കുറയ്ക്കുക ഓക്കെ ശേഷം നിങ്ങൾ ഇവിടുത്തെ പൊതുവ്യത്യാസമായ മൂന്നില്ലേ യെസ് മൂന്നു കൊണ്ട് ഇവിടെ ഒന്ന് ഡിവൈഡ് ചെയ്യുക ഇവരുടെ വ്യത്യാസം എടുക്കുക പൊതുവ്യത്യാസം കൊണ്ട് ഹരിക്കുക എന്നിട്ടൊന്ന് കൂട്ടുക അതിന്റെ ആവശ്യമുള്ളൂ അപ്പൊ അതിനകത്ത് എത്ര പദങ്ങൾ ഉണ്ട് അറിയാം മുന്നൂറിൽ നിന്ന് നൂറ്റി നാപ്പത്തിനാലിന് കുറയ്ക്കുക എന്നാ കിട്ടുക നമുക്ക് അവിടെ കിട്ടുന്നത് നൂ അൻപത്തി ആറ് എന്നല്ലേ ഓക്കേ നൂറ്റി അൻപത്തി ആറിന് ഏത് കൊണ്ട് ഡിവാഡ് ചെയ്യാ മൂന്ന് കൊണ്ട് ഡിവാഡ് ചെയ്യാ എന്നിട്ടോ ഒന്ന് കൂട്ടുക അല്ലെ പതിനഞ്ചിൽ എത്ര മൂന്നെണ്ടാ അഞ്ചെണ്ണം ആറിലെത്ര മൂന്നുണ്ട് രണ്ടെണ്ണം ഒന്ന് കൂട്ടിയാൻ എത്ര ഉള്ളു അൻപത്തി മൂന്ന് ഓക്കെ അപ്പൊ ഈ ഒരു സമാന്തര ശ്രേണിയിൽ ആകെ പദങ്ങളുടെ എണ്ണം എത്ര എന്ന് ചോദിച്ചാൽ അൻപത്തി മൂന്ന് പലപ്പോഴും നമ്മൾ ഈ അവസാനത്തെ ഒന്നിനെ ഓർക്കാറ് ഒന്നും കൂട്ടാറേ ഇല്ല പലരും അവർ അമ്പത്തിരണ്ട് മാത്രം എടുത്തു എങ്ങനെയാണ് ആദ്യപദോ അവസാന പദവും തമ്മിലുള്ള വ്യത്യാസം ഒഴുകുന്നു പൊതുവ്യത്യാസം കൊണ്ട് ഹരിക്കും ഈ ഒന്നാണ് അവിടുത്തെ ഹൈലൈറ്റ് നമ്മുടെ ചോദ്യം തെറ്റിക്കാനും അത് ശരിയാക്കാനും ഏതിന് കഴിയും ഒന്ന് എന്ന നമ്പറിന് കഴിയും ചെയ്ത കാര്യത്തിലേ ഉള്ളൂ അവസാനത്തെ സംഖ്യയായ മുന്നൂറ് അല്ലെങ്കിൽ അവസാനത്തെ പദമായ മുന്നൂറിൽ നിന്ന് ആദ്യപദമായ നൂറ്റി നാൽപ്പത്തി ആറിനെ കുറച്ചപ്പോൾ നൂറ്റി അമ്പത്തി ആറ് കിട്ടി അപ്പം ആ നൂറ്റി അമ്പത്തി ആറിനെ ഏതുകൊണ്ട് ഹരിച്ചു മൂന്നുകൊണ്ട് ഹരിച്ചപ്പോൾ അമ്പത്തിരണ്ട് എന്ന് കിട്ടി പത്തിരണ്ടിനോട് ഒന്ന് കൂട്ടി എഴുതി രണ്ടായുള്ളൂ അടുത്തൊരു ചോദ്യം ഒരു ഗ്രൂപ്പിലെ പത്ത് വിദ്യാർത്ഥികളുടെ ശരാശരി മാർക്ക് ഇരുപത്തഞ്ചാണ് ഈ ഗ്രൂപ്പിൽ ഒരാൾ കൂടി വന്നാൽ ശരാശരി ഇരുപത്തിനാലായി മാറുന്നു എന്നാണ് എന്നാൽ പുതിയ വിദ്യാർത്ഥിയുടെ മാർക്ക് എത്ര നമ്മൾ പലപ്പോഴും തുക എടുത്ത് ചെയ്യാറുണ്ട് പത്ത് പേരുടെ തുക പത്തേ ഇൻറ്റു ഇരുപത്തഞ്ച് ഇരുന്നൂറ്റമ്പത് അതിൽ പുതുതായിട്ട് ഒരാൾ ഒരാളുകൂടെ വരുമ്പോൾ പതിനൊന്ന് പേരാവുന്നു ഇരുപത്തിനാല് പതിനൊന്നേ ഇൻ ടു ഇരുപത്തിനാല് എടുക്കും അല്ലേ അപ്പൊ നമുക്ക് എന്ത് കിട്ടും ഇരുന്നൂറ്റി അറുപത്തിനാല് എന്ന് കിട്ടും ഇരുന്നൂറ്റി അമ്പത് ഇരുന്നൂറ്റി അറുപത്തിനാല് നമ്മളുള്ള വ്യത്യാസം എത്രയാ പതിനാല് എന്നാൽ ഇത്രയൊന്ന് റിസ്ക് എടുക്കാൻ നമുക്ക് ഈ ചോദ്യം ചെയ്യാം എങ്ങനെയാ പത്ത് പേരുടെ ശരാശരി ഇരുപത്തിയഞ്ച് എന്നാൽ അതിൽ ഒരാൾ കൂടെ വരും ഇപ്പൊ പതിനൊന്ന് പേരുടെ ശരാശരി എത്രയാകുന്നു ഇരുപത്തിനാലാകുന്നു കണ്ടോ സിംപിളാ പത്ത് പേരുടെ ശരാശരി ഇരുപത്തിയഞ്ച് പതിനൊന്ന് പേരുടേത് ഇരുപത്തിനാല് അപ്പൊ ഇതിൽ പതിനൊന്നാമന്റെ മാർക്ക് കണ്ടെത്താൻ എന്താ ചെയ്യേണ്ടത് ഓക്കെ ഈ പത്തിന്റെയും പതിനൊന്നിൻ്റെയും വ്യത്യാസമായ ഒന്നെടുക്ക അതുപോലെ ഇരുപത്തി അഞ്ചിന്റെയും ഇരുപത്തിനാലിൻ്റെയും വ്യത്യാസമായ എന്തെടുക്കുക മൈനസ് ഒന്ന് എടുക്കുക കാരണം പത്തിൽ നിന്ന് പതിനൊന്നിലേക്ക് വന്നപ്പോൾ ഒന്ന് കൂടിയ പോലെ ഇരുപത്തി അഞ്ചിൽ നിന്ന് ഇരുപത്തിനാലിലേക്ക് വന്നപ്പോൾ എന്താ ചെയ്തേ ഒന്ന് കുറയുകയല്ലേ ചെയ്തത് ആണ് നമ്മൾ തിനകത്തുന്ന് ക്രോസ് ആയിട്ട് രണ്ട് നമ്പേഴ്സ് എടുക്കുക അപ്പം പത്തിനെയാണ് എടുക്കുന്നതെങ്കിൽ ക്രോസ് ആയിട്ട് ഇരുപത്തിനാലിന് എടുക്കുക പത്തും ഇരുപത്തിനാലും എടുക്കുക ഈ ഇരുപത്തിനാലിന് നേരെ ഒന്നിനോട് കുടിക്കുക ഇരുപത്തിനാല് ഇൻറ്റു ഒന്നാര ഇരുപത്തിനാല് തന്നെയാണ് ഈ പത്തിന് നേരെ ഈ മൈനസ് ഒന്നിനോട് കുടിക്കുക അല്ലേ പത്ത് ഇൻറ്റു മൈനസ് എന്ന് വെച്ചാൽ മൈനസ് പത്തല്ലേ അത്രേ ഉള്ളൂ ഇരുപത്തിനാലിൽ നിന്ന് പത്ത് പോയാൽ നമുക്ക് കിട്ടുന്നത് പതിനാല് അപ്പൊ പുതുതായി വന്ന അല്ലെങ്കിൽ പതിനൊന്നാമത്തെ വിദ്യാർത്ഥിയുടെ മാർക്ക് എത്ര എന്ന് ചോദിച്ചാൽ പതിനാല് നമുക്ക് എഴുതാം ഓക്കെ അല്ലെന്നുണ്ടെങ്കിൽ പതിനൊന്നിനെയും ഇരുപത്തഞ്ചിനെയും ഉപയോഗിച്ചിട്ടുണ്ടെങ്കിൽ ചെയ്യാം കേട്ടോ ഇരുപത്തഞ്ചേ ഇൻഡു എടുക്കുക എത്ര കിട്ടും ഇരുപത്തഞ്ച് കിട്ടും അല്ലേ പതിനൊന്ന് ഇൻഡു മൈനസ് ഒന്ന് എടുക്കുക എത്ര കിട്ടും പതിനൊന്ന് ഉണ്ട് ഇരുപത്തഞ്ചിൽ നിന്നുണ്ടോ പതിനൊന്ന് കുറച്ചാൽ പതിനാല് ഉണ്ടോ ഇങ്ങനെ ചെയ്താൽ തെറ്റില്ല ഓക്കെ ഈ ചോദ്യങ്ങളെ ഒന്ന് പരിചയപ്പെട്ടിരിക്കുക എന്നുള്ളതാണ് പ്രധാനപ്പെട്ട ഉദ്ദേശം അല്ലേ ഇത് കണ്ടിട്ടില്ല എന്ന് നമ്മൾ പറയരുത് അത്ര മറ്റൊരു ചോദ്യം ഒരു മനുഷ്യന് അറുന്നൂറ് മീറ്റർ ദൂരം ഒരു തെരുവിലൂടെ നടക്കുകയാണ് അഞ്ചു മിനിറ്റിൽ നട എന്നാൽ അയാളുടെ വേഗത എത്രയാണ് കിലോമീറ്റർ പെർ അവറിൽ എത്രയാണ് മണിക്കൂറിൽ എത്ര എന്നാണ് നോക്കടാ ഇവിടെ അറുന്നൂറ് മീറ്റർ സഞ്ചരിക്കുകയാണ് അറുന്നൂറ് മീറ്റർ സഞ്ചരിക്കുക എത്ര സമയം കൊണ്ടാണ് സഞ്ചരിക്കുന്നേ അഞ്ച് മിനിറ്റിൽ സഞ്ചരിക്കുന്നു എന്നാൽ നമുക്ക് വേഗത കിട്ടേണ്ടത് കിലോമീറ്റർ പെർ അവറിലാണ് നിലവിലുള്ളത് മീറ്ററോ മിനിറ്റോ ആണ് ശരിയല്ലേ അപ്പോൾ ഇതിനെ നമുക്ക് വേണമെങ്കിൽ അറുന്നൂറ് ബൈ അഞ്ച് എന്ന് ഡിവൈഡ് ചെയ്ത് എഴുതാം എന്നിട്ട് അത് കിലോമീറ്റർ പെർ അവറിലേക്ക് കൊണ്ടുപോകാം നിങ്ങൾ ഇങ്ങനെ ആലോചിക്കുക അഞ്ച് മിനിറ്റ് ആണല്ലോ സമയം നമുക്ക് പോകേണ്ടത് ഒരു മണിക്കൂറിലേക്ക് അല്ലേ ഒരു മണിക്കൂർ എന്ന് വെച്ചാൽ എത്രയാ അറുപത് അല്ലേ അല്ലേ അപ്പൊ ഈ അഞ്ചു മിനിറ്റിനെ അറുപത് മിനിറ്റാക്കി സമയം വർദ്ധിപ്പിക്കണമെങ്കിൽ എന്ത് ചെയ്യണം അഞ്ചു മിനിറ്റിൻ്റെ എത്ര മടങ്ങ് എടുക്കണം പന്ത്രണ്ട് മടങ്ങ് നമ്മൾ എടുക്കണ്ടേ വേണം പിടിക്കോ അപ്പൊ അഞ്ചു മിനിറ്റിൽ എത്ര ദൂരം അറുന്നൂറ് മീറ്റർ ആണെങ്കിൽ അതിനെ ഒരു മണിക്കൂറിലേക്ക് മാറ്റിയാൽ എന്ത് ചെയ്യണം പന്ത്രണ്ട് കൊണ്ട് മൾട്ടിപ്ലെയർ അതുപോലെ തന്നെയാണ് എത്ര ദൂരം സഞ്ചരിച്ചു എന്നറിയാൻ എന്ത് ചെയ്യാം നമ്മൾ ജസ്റ്റ് ഈ അറുന്നൂറിന് പന്ത്രണ്ട് മടങ്ങ് അറുന്നൂറിനെ പന്ത്രണ്ട് കൊണ്ട് കുടിക്കുക എന്താ കിട്ടുക ഏഴ് രണ്ട് എഴുപത്തിരണ്ട് രണ്ട് അപ്പൊ എന്ത് കിട്ടും ഏഴായിരത്തി ഇരുന്നൂറ് മീറ്റർ എന്നാണ് കിട്ടുക ഒരു മണിക്കൂറിൽ ഏഴായിരത്തി ഇരുന്നൂറ് മീറ്റർ ഇപ്പം നമുക്ക് വേണ്ടത് മീറ്ററിലാണോ അല്ല കിലോമീറ്ററിൽ ഈ ഏഴായിരത്തി ഇരുന്നൂറ് എന്ന് പറയുന്ന മീറ്ററിനെ കിലോമീറ്റർ ആക്കി അങ്ങ് മാറ്റിയാൽ മതി ഏഴായിരത്തി ഇരുന്നൂറിനെ ഡിയ ആയിരം കൊണ്ട് ഡിവൈഡ് ചെയ്യാ കണ്ടോ ഡിവൈഡ് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടും കിലോമീറ്റർ പെർ അവർ ഒരു മണിക്കൂറിൽ എത്ര ദൂരം ഏഴേ പോയിന്റ് രണ്ട് കിലോമീറ്റർ ആണ് ഏതായാലും നോക്കുക അറുന്നൂറ് മീറ്റർ സഞ്ചരിക്കാൻ എത്ര സമയം അഞ്ചു മിനിറ്റ് അങ്ങനെയാണെങ്കിൽ അഞ്ചു മിനിറ്റ് ഒരു മണിക്കൂറിലേക്ക് കൊണ്ടുവരുമ്പോ എത്ര മടങ്ങ് മടങ്ങെടുക്കുക പന്ത്രണ്ട് മടങ്ങെടുക്കുക അപ്പൊ ഈ അറുന്നൂറിൻ്റെ പന്ത്രണ്ട് മടങ്ങ് എന്ന് പറയുന്നത് എത്രയാണ് ഏഴായിരത്തി ഇരുന്നൂറ് ആണ് ഏഴായിരത്തി ഇരുന്നൂറ് മീറ്റർ ഇതിനെ കിലോമീറ്ററിലേക്ക് മാറ്റുമ്പോൾ എന്താ ചെയ്യേണ്ടത് ഏഴായിരത്തി ഇരുന്നൂറ് ഡിവൈഡഡ് ബൈ ആയിരം എത്ര കിട്ടുന്നു സെവൻ പോയിൻ്റ് ടു കിലോമീറ്റർ പെർ അവർ എന്ന് കിട്ടുന്നു ഇത്രയുള്ള ആൻസർ ഓക്കെ ഇതാണ് നമ്മൾ ഈ ഉദ്ദേശിച്ച പത്ത് ചോദ്യങ്ങൾ ഇത് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ ഒരു പ്രിലിംസ് പരീക്ഷയിൽ ഡിഗ്രി ലെവലിൽ ചോദിച്ച ചോദ്യങ്ങൾ ഈ ചോദ്യങ്ങളിൽ എന്താണ് പൊതു അല്ലെങ്കിൽ ഈ ചോദ്യങ്ങളിൽ ഏതാണ് നിങ്ങൾക്ക് ചെയ്യാൻ ബുദ്ധിമുട്ട് എല്ലാ ചോദ്യങ്ങളും ചെയ്യാൻ നമുക്ക് എളുപ്പമാണ് പക്ഷേ പലപ്പോഴും പലതിൻ്റെ മെത്തേഡ്സ് മറന്നു പോവുക ഇതിന് നമുക്ക് പെട്ടെന്ന് ലോജിക്കലി കണക്ട് ചെയ്യാൻ പറ്റാതാവുക നമ്മളതങ്ങ് എന്താണ് വിട്ടുപോവുക അങ്ങനെയൊക്കെ സാഹചര്യങ്ങൾ ഉണ്ടാവാറുണ്ട് അപ്പൊ ആ സാഹചര്യങ്ങളൊന്ന് തരണം ചെയ്യാൻ എന്ത് ചെയ്യുക പരമാവധി ചോദ്യങ്ങൾ ചെയ്ത് ചെയ്ത് തന്നെ പഠിക്കുക പിന്നെ പഠനത്തിനായിട്ട് ബേസിക് ഫാക്ട്സ് പഠിക്കാനായിട്ട് നിങ്ങൾ എസ് സി ആർ ടി ടെക്സ്റ്റിനെയും വർക്ക് ക്വസ്റ്റ്യൻസ് ചെയ്ത് പഠിക്കാനായിട്ട് എൻ സി ആർ ടി ടെക്സ്റ്റിനെ ആശ്രയിക്കുക അങ്ങനെ വേണം പഠിക്കുക അല്ലാതെ നിങ്ങൾ എൻ സി ആർ ടി ടെക്സ്റ്റിനകത്തുനിന്ന് മുഴുവൻ കാണാതെ പഠിക്കുക അങ്ങനെയുള്ള രീതിയിലല്ല പഠിക്കാൻ എസ് സി ആർ ടി ടെക്സ്റ്റ് ബുക്ക് നമുക്ക് ധാരാളം അഞ്ച് മുതൽ പത്ത് വരെയുള്ള എസ് സി ആർ ടി നമുക്ക് ധാരാളം പഠിക്കാൻ കൺസെപ്റ്റ് നമുക്ക് ആവശ്യമായിട്ടുള്ള കാര്യങ്ങൾ പഠിക്കാം അവിടെ നിന്ന് കൂടുതൽ വർക്കൗട്ടിന് ആരെ ആശ്രയിക്കുക എൻ സി ആർ ടി ടെക്സ്റ്റ് ബുക്ക് ആശ്രയിക്കുക അങ്ങനെ പഠിക്കുന്നതാണ് ഏറ്റവും സേഫ് നമ്മുടെ ഡിഗ്രി ലെവൽ ആയാലും ട്വൽത്ത് ലെവലായാലും അതിൻ്റെ ആവശ്യമേ ഉള്ളൂ കേട്ടോ ഇനി അത് ടെൻത്ത് ലെവലിലേക്ക് മാറുമ്പോൾ ഏത് മാത്രം ആശ്രയിച്ചാൽ മതിയാവും എസ് സി ആർ ടി മാത്രം ആശ്രയിച്ചാൽ മതിയാവും ഓക്കെ അപ്പൊ മറ്റൊരു ക്ലാസ് ഉണ്ട് നമുക്ക് വീണ്ടും കാണാം താങ്ക് യു താങ്ക് യു സോ